അഥർവ വേദ പഠനം ക്ലാസ് 12 ഈയവും വേദപിശാചുക്കളും. ഇവിടെ നമ്മുടെ പ്രേതപിശാചുക്കൾ എന്നെല്ലാം പറയുമ്പോൾ എന്തോ ബാഹ്യമായ എന്തോ സംഗതിയാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് പുരാണ കഥകളിൽ അതിനങ്ങനെ അവതരിപ്പിച്ചതാണ്. എന്താണ് പ്രേതപിശാചുക്കൾ എന്നതിനെ പറ്റിയാണ്, അതിനെ എങ്ങനെ അത്തരം അത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിനെ എങ്ങനെ മറികടക്കാമെന്നല്ലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യ സൂക്തം 16 കടന്നിട്ട് അതിലേക്ക് വരാം. ഹരി ഓം. അഥർവവേദം സൂക്തം 16. ഋഷി ചാതനൻ, ദേവത അഗ്നി, വരുണൻ, ഛന്ദസ്, അനുഷ്ടുപ്. ഏ അമാവാസ്യം രാത്രിമുദസ്തും വ്രജമത്രിണ അഗ്നിസ്തുരീയോ യാതുഹ സോ അസ്മഭ്യമധി ബ്രവത് സീസായാധ്യാഹ വരുണ സീസായഗ്നിരൂപാവതി സീസം മ ഇന്ദ്ര പ്രായച്ഛത്തതംഗ യാതു ചാതനം ഇദം വിഷ്കന്ധം സഹത ഇദം ബാധതേ അത്രിണ അനേന വിശ്വാ സസഹേ യാജാതാനി പിശാച്യാഹ യദിനോ ഗാം ഹസി യദ്യശ്വം യദി പുരുഷം തം ത്വാ സീസേന വിധാമ്യോ യഥാനോസോ അവീരഹ. ഭാവാർത്ഥം: കറുത്ത വാവൻ നാളുകളിൽ മനുഷ്യർക്ക് രാക്ഷസ പിശാചുക്കൾ ദുരിതങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കറങ്ങുന്നു. അഗ്നിദേവൻ അതിനെ ഇല്ലാതാക്കുന്നു. ഈയം വരുണദേവൻ്റെതാണ്. അഗ്നിയാകട്ടെ ഈയത്തിൻ്റെ സംരക്ഷകനാണ്. ഈയം കൊണ്ട് രാക്ഷസരെ ഇല്ലാതാക്കുന്നു. അതിലൂടെ ലോകത്തെ രക്ഷിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നു. ഈയത്തിന് രാക്ഷസന്മാരെ രക്ഷിക്കാനും ഇല്ലാതാക്കാനും കഴിവുണ്ട്. അതിലൂടെ രാക്ഷസ പിശാചുക്കളെ ഞാൻ അവഗണിക്കും. ഞങ്ങളുടെ കുതിര, പശു, ഭൃത്യന്മാർ എന്നിവരെ അവർ കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈയത്താൽ നശിപ്പിക്കും. അതിന് ഈയം നമ്മളെ തുണയ്ക്കും. ഹരി ഓം. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ, കറുത്ത വാവ് ദിവസം ഇരുണ്ട രാത്രികളിൽ, അപ്പം കറുത്ത വാവിന് ഇരുണ്ട രാത്രികളിലാണ് ഈ പ്രേതപിശാചുക്കളെല്ലാം മനുഷ്യരെ ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവയിങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് അഥർവവേദത്തിലാണ് രോഗങ്ങളെപ്പറ്റി പറയുന്നിടത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രേതപിശാചുക്കൾ എന്നതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്തവാവൻ നാളിന് എന്ന് പറഞ്ഞത്. കർത്തവാവ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ബലം തീരെ നഷ്ടപ്പെടുകയാണ്. ചന്ദ്രൻ സൂര്യനോട് ചേർന്ന് കിടക്കുകയാണ്. ഇപ്പം ചന്ദ്രൻ്റെ ബലമില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഓരോ ഗ്രഹത്തിനും 3 തരത്തിൽ പ്രധാനപ്പെട്ട ബലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഉച്ചബലം, നല്ല ഏറ്റവും അധികം ബലമുള്ള ചില സമയങ്ങൾ. ചിലത് ശാന്തമായ സമയങ്ങൾ, സ്വക്ഷേത്രം എന്നെല്ലാം പറയും. ചിലത് ബലം തീരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പൊ ഈ 3 അവസ്ഥകളിൽ ഏറ്റവും ബെറ്ററായിട്ട് എടുക്കുന്നതിന് ശാന്തമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, മധ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് ബലം കൂടുമ്പോൾ ആ ചന്ദ്രൻ, ഉദാഹരണമായിട്ട് ചന്ദ്രനാണെങ്കിൽ, ആ ചന്ദ്രൻ്റെ ബലം കൂടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളെ ജാതകത്തിൽ നല്ല സ്ഥലത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അല്ല, ചന്ദ്രൻ മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ബലം കൂടുമ്പോഴും നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കും.
മാനസികവും ശാരീരികവുമായിട്ടുള്ള പല പ്രയാസങ്ങളും ആ ചന്ദ്രന് ഉണ്ടാകും. അതേപോലെ ബലം കുറഞ്ഞു നിൽക്കുമ്പോഴും അത് മോശമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതും കുറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഒരു ഗ്രഹത്തെ തന്നെ ഉച്ചബലത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു രൂപത്തിലും നീചബലത്തിലേക്ക് പോകുമ്പോൾ അതിനെ വേറൊരു രൂപത്തിലുമാണ് ആ ഗ്രഹത്തെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ചന്ദ്രൻ തന്നെ എടുക്കാം, നല്ല ശാന്തമായ നിലയിൽ മധ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ദേവി എന്നാണ് പറയുന്നത്. എന്നാൽ അത് വലിയ ഉച്ചത്തിൽ പോയി ദോഷകാരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ദേവതകളെ പറയും, നല്ല ബലത്തിലും ഉച്ചത്തിലും നിൽക്കുമ്പോൾ. എന്നാൽ നീചത്തിൽ നിൽക്കുമ്പോൾ പിശാചി കുട്ടിച്ചാത്ത എന്നുള്ള ഇപ്പറയുന്ന മാതിരി രാക്ഷസർ പിശാചി എന്നല്ല, നീചത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഒരു ഗ്രഹം ശരിക്കും നിൽക്കുമ്പോൾ അത് ദേവതയും, അത് ബലം കൂടുമ്പോൾ അത് മോശമായി വരികയാണെങ്കിൽ അത് ഭദ്രകാളിമാരിയുള്ളതും, കീഴോട്ടേക്ക് പോകുമ്പോൾ പ്രേതം പിശാചി. ഈ തരത്തിലാണ് ആ ഗ്രഹങ്ങളെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അത്തരം അവസരങ്ങളിൽ മനുഷ്യരിൽ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ല ഫലം വരുമ്പോൾ. ഭദ്രകാളി എന്ന രീതിയിലാണെങ്കിൽ ആ വ്യക്തി ഒരു ഭദ്രകാളിയുടെ സ്വഭാവമെല്ലാം കാണിക്കും. ഇപ്പം ചിലവരെല്ലാം ദേഷ്യം പിടിച്ചിട്ടെല്ലാം ഇങ്ങനെ പോകണം, ഒരുമാതിരി പെരുമാറുമ്പോൾ നമ്മൾ പറയുന്ന ഭദ്രകാളി കൂടിയിരിക്കുകയാണെന്ന് പറയും. അതൊരു മാനസിക രോഗാവസ്ഥയാണ്, ഒരു മാനസിക രോഗമാണത്. തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പരിധി വിട്ടുകൊണ്ട് അതുകൊണ്ടാണ് നല്ല ബുദ്ധിമാന്മാരെയും ചിലപ്പോൾ എന്താ പറയുക, അവനെ നല്ല പൊട്ടൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ പറയുക ബുദ്ധി കൂടിപ്പോയിട്ട് അതിന് ഭ്രാന്തടിച്ചിരിക്കുക എന്ന് പറയും. എന്തും ഓവറാകുമ്പോൾ അതിൻ്റെതായ ദോഷമുണ്ട്. ഒരു ഗ്രഹത്തിന് ഫലം കൂടുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ നല്ല സ്ഥാനത്താണെങ്കിൽ മോശമാകുമ്പോൾ അത് ദോഷമായിട്ട് തിരിക്കും. അതിനാണ് ബാധ എന്ന് പറയുന്നത്, ബാധിക്കുക. ഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുന്നു. അത് രോഗത്തിൻ്റെ അവസ്ഥയാണ്, പുറത്തു നിന്നുള്ള ഒന്നുമല്ല. നമ്മളെ ജാതകത്തിലുള്ള ഗ്രഹത്തിൻ്റെ ദോഷം കൊണ്ട് നമുക്ക് നമ്മളുടെ മാനസികമായ പ്രവർത്തനങ്ങളിൽ ചില വൈകല്യങ്ങൾ പ്രകടമാകുമ്പോൾ, ബലം കൂടുമ്പോഴുള്ളതാണ് ഇത്തരം ഭദ്രകാളിയോ അല്ലെങ്കിൽ ശിവൻ തന്നെ രുദ്രരൂപത്തിൽ എല്ലാത്തിനെയും സംഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ രൂപമെല്ലാം ഉണ്ടല്ലോ. വിഷ്ണു തന്നെ ചില അവതാരങ്ങളെല്ലാം എടുത്തിട്ടില്ലേ, നരസിംഹമല്ലായിട്ട് മാറുന്നു. അത് ഈ ഗ്രഹങ്ങൾ, വിഷ്ണു സാധാരണ നിലയിൽ വിഷ്ണു ആയിരിക്കും, പക്ഷെ അത് ഉച്ചത്തിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ സംഹാര രൂപമായിട്ട് മാറും. അങ്ങനെ മനുഷ്യർ മാറുന്നതല്ല, അതെല്ലാം മാനസികമായ മനുഷ്യരിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഓവറാണ്. അപ്പോഴാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത് അവരെ അതാ ഭദ്രകാളി വരുന്നത്. എന്നാൽ നീചത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാതെ അവസ്ഥയാണ്. അപ്പോഴാണ് ഈ പിശാചി കുട്ടിച്ചാത്തൻ എന്നുള്ള സ്വഭാവങ്ങളെല്ലാം വരുന്നത്. അപ്പം അതല്ലേ ഈ ഗ്രഹത്തിൻ്റെ സ്ഥാനമനുസരിച്ചിട്ട് നിശ്ചയിക്കുന്ന ഗ്രഹത്തിനുള്ള സ്വഭാവമാണ്. അപ്പം അത്തരം ഗ്രഹങ്ങളിൽ നമ്മുടെ രാശിചക്രത്തിൽ ഗ്രഹങ്ങളുടെ ഈ ഗ്രഹങ്ങൾക്ക് ഇത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പറ്റും, ഈ ലക്ഷണങ്ങൾ കാണിക്കും. അത് പുറത്തുനിന്ന് പിശാചി വന്നിട്ടില്ല, പക്ഷെ ഈ ഒരു അതിൻ്റെ കഥരൂപത്തിൽ കഥ പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സൂര്യൻ തന്നെ ഒരൊറ്റ സൂര്യനായിട്ടല്ല ജ്യോതിഷം കണക്കാക്കുന്നത്, 12 സൂര്യനാണ്. മേടത്തിലുള്ള സൂര്യൻ്റെ സ്വഭാവമല്ല ഇടവത്തിലുള്ള സൂര്യനുള്ളത്, വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ഇപ്പൊ ചൂട് കൂടുമ്പോഴുള്ള സൂര്യൻ്റെ സ്വഭാവം നമുക്കറിയില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങൾ 12 തരം സൂര്യനായി ചിത്രീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഉച്ചത്തിലും നീചത്തിലും എല്ലാം വരുമ്പോൾ ഇതേമാതിരി ഓരോ ഗ്രഹത്തിനെയും ഓരോ സ്വഭാവമായിട്ട്, അതാണ് ദേവതകൾ പലതരത്തിലുണ്ടാകുന്നത്. അപ്പൊ പിശാചി ഈ
രാക്ഷസ പിശാചുക്കളെല്ലാം ചന്ദ്രൻ എന്ന ഗ്രഹം കറുത്ത വാവിൽ വരുമ്പോഴാണ്, കറുത്ത വാവ് ദിവസത്തിലെ രാത്രിയിൽ. അതുകൊണ്ടാണ് വാവെടുക്കുമ്പോൾ ചിലവരെല്ലാം പറയുന്നത് അവനും വാവെടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നതല്ല. അവൻ ജാതകത്തിൽ അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അവൻ ആ സ്വഭാവങ്ങളെ വിചാരിച്ച സ്വഭാവം കഴിക്കുകയെല്ലാം കാണിക്കും. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ഈ രാക്ഷസ പിശാചുക്കൾ ദൗത്യ നിർവഹണത്തിനായി ചുറ്റിക്കറങ്ങുന്നു. അതായത് നമ്മള് ഈ ഗ്രഹങ്ങള് ചന്ദ്രൻ ഈ അവസ്ഥയിലാവുമ്പോൾ നമ്മളില് അത്തരം സ്വഭാവമുള്ള വ്യക്തികളില് ഈ ലക്ഷണങ്ങൾ പ്രകടമാക്കും. അതിന് മാനസികപരമായ ചികിത്സ തന്നെ വേണം. അതൊരു ഇതെല്ലാം മനോരോഗത്തിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു നോക്കാം. ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന അഗ്നിദേവൻ അഭയം നൽകണേ. അഗ്നിയുടെ ദേവൻ ആരാണ്? സൂര്യനാണ്. സൂര്യൻ നമുക്ക് അഭയം നൽകണേ എന്ന് പറയുകയാണ്. ഈ സൂര്യനാണ്, സൂര്യൻ്റെ അടുത്ത് ഈ ചന്ദ്രൻ പോയി നിൽക്കുമ്പോഴാണ് ഈ കുഴപ്പം തുടങ്ങുന്നത്. ചന്ദ്രന്റെ ശക്തി ഒന്നും ഇല്ലാതായി പോവുകയാണ്. അപ്പൊ അതിന്റെ കാരണക്കാരൻ സൂര്യനാണ്. ഇപ്പൊ സൂര്യനോട് പറയുകയാണ്, നമ്മൾ അഭയം നൽകണേ, ഇങ്ങനെ ചന്ദ്രനെ ശക്തിയില്ലാതെ ആക്കല്ലേ നമുക്ക് വട്ടടിക്കുകയാണെന്ന്, അല്ലെ എന്നെ പിശാചു പിടിക്കുകയാണെന്നല്ല പറയുന്നത്. ഈ ലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നത് അപ്പൊ സൂര്യനോടല്ലേ പറയാൻ പറ്റൂ, ചന്ദ്രനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതിനോട് ചേർത്ത് വെക്കല്ലേ നമുക്ക് അസുഖം വരുന്നോ. ചിലവർക്ക് കർത്തവാവിന് എന്ത് സംഭവിക്കും? ശ്വാസമുട്ടെല്ലാം കൂടും കർത്തവാവിന്. ചെറിയ മാനസിക പ്രയാസങ്ങളിലുള്ള കക്ഷികളാണെങ്കിൽ ചൂട് ദേഷ്യം പിടിക്കുന്ന ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ പിശാചിന്റെ മാതിരി പെരുമാറുമ്പോൾ നമ്മൾ പറയാം അവൻ വാവെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം മനോരോഗമായിട്ട് കാണണം. അപ്പോഴുള്ള ചന്ദ്രനെയാണ് പിശാചി കുട്ടിക്കാത്തെന്നെല്ലാം പറയുന്നത്. ഓരോ ഗ്രഹത്തെ എന്ത് പറയും? അപ്പൊ ഒരു ജ്യോത്സരടുത്ത് പോയിട്ട് എന്റെ ക്ഷേത്രത്തിൽ എന്താണ് ദേവത എന്ന് ചോദിച്ചാൽ അങ്ങേ ഗ്രഹം എന്ന് നോക്കിയിട്ട് ആ ചക്രത്തിൽ എപ്പോഴത്തെ ഗ്രഹത്തിന്റെ പോസിഷനെല്ലാം നോക്കിയിട്ട് ഏതെങ്കിലും ഗ്രഹം ഉച്ചത്തിലാണെന്ന് പറയുക, മറ്റേ ഭൈരവനാണ് മറ്റേതാണ് എന്നെല്ലാം അടിച്ചുകൊണ്ട് നീചത്തിലാണ് ഈ യക്ഷിയാണ് പിശാചാണ് എന്നെല്ലാം പറയും, നീചത്തിലാണ്. അപ്പൊ ഇതെല്ലാം ഗ്രഹത്തിന്റെ പേരാണ്, അല്ലാതെ ആ ഗ്രഹത്തെ തന്നെയാണല്ലോ ക്ഷേത്രത്തിൽ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അതിലും അടിച്ചു വിട്ടു കൊടുക്കുന്നതാണ്. അപ്പൊ അത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അതിന് കാരണക്കാരൻ സൂര്യൻ തന്നെയാണ്. സൂര്യൻ അതോട് ചേർന്ന് കിടക്കുമ്പോഴാണ് ഇത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനേ പറ്റും? സൂര്യൻ നീ വെറുതെ ചന്ദ്രനെ കൊണ്ടേക്ക് ഇങ്ങനെ ബലമില്ലാതാക്കല്ലേ നമുക്ക് ഇന്ന് ഇന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. അപ്പൊ അതിനെ ഇല്ലാതാക്കുന്നതും ആര് തന്നെയാണ്? സൂര്യൻ തന്നെയാണ്. സൂര്യന്റെ അടുത്ത് ചന്ദ്രൻ എത്തി, പിന്നെ കുറച്ച് അതങ്ങ് വിട്ടുപോകും, സൂര്യൻ അങ്ങ് മാറിക്കൊടുക്കും, അല്ലെ ചന്ദ്രൻ അതിന്റെ വഴിക്ക് പോകും. അപ്പൊ സൂര്യനിൽ നിന്ന് വിടുമ്പോൾ അപ്പൊ സൂര്യനോട് അഗ്നിയുടെ ദേവന് അഭയം നൽകണേ. അപ്പൊ നമ്മൾ ആ സമയത്ത് രക്ഷിക്കേണ്ട ആരാണ്? സൂര്യനാണല്ലോ എല്ലാത്തിൻ്റെ ഈ തലവൻ. അപ്പൊ സൂര്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സൂര്യൻ തന്നെ വിചാരിക്കണം. ആ സമയത്ത് നമ്മളെ രക്ഷിക്കണോ നമ്മൾ ജീവിക്കണോ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും എത്രമാത്രം കഷ്ടപ്പെടുന്നല്ല സൂര്യനാണ് തീരുമാനിക്കുന്നത്. സൂര്യനും ചന്ദ്രനും കൂടിയാണ്. അപ്പൊ ഈ ചന്ദ്രന്റെ അടുത്ത് വരുമ്പോൾ ചന്ദ്രന്റെ ശക്തിയില്ല, പിന്നെ തീരുമാനിക്കുന്ന മുഴുവൻ സൂര്യനാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ രാക്ഷസന്മാരെയും പിശാചുക്കളെയും ഇല്ലാതാക്കുന്ന അഗ്നിദേവൻ അഗ്നിയാണ്, അഗ്നിയുടെ ദേവൻ, അഗ്നിദേവൻ, അഗ്നിയുടെ ദേവൻ എന്ന് എടുക്കാം, അല്ലെങ്കിൽ സൂര്യൻ തന്നെയാണ്. അഭയം നൽകണേ. ഈയം തൻ്റെതാണെന്ന് വരുണദേവൻ പറഞ്ഞപ്പോൾ അഗ്നിദേവൻ ഈയത്തിൻ്റെ സംരക്ഷകനാണ്. ഇവിടെയാണ് ഈയം വരുണന്റെ ദേവതയാണ്. വരുണൻ ആരാണെന്ന് നേരത്തെ ഈ വരുണൻ കേറി വരുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. വരുണൻ പിന്നെ വരുണന്റെ അടിസ്ഥാനത്തിലാണ് ഈയം അഗ്നിയുടെ ദേവതയായി ഒരു അഗ്നിയുടെ സംരക്ഷകനായി ഈയത്തിന്റെ സംരക്ഷകനായി വരുന്നത് അഗ്നി. അപ്പൊ ഈ അഗ്നി നമ്മളെ സഹായിക്കുന്നത് ഈയത്തിലൂടെയാണെന്ന് പറയുക. അപ്പൊ ഈയം എന്ന ലോകത്തിന് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ വരുണദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളില്
രണ്ട് തരത്തിൽ നമ്മൾ ഈയത്തെ എടുക്കുന്നുണ്ട്, കറുത്തിയും വെളുത്തിയും. സ്റ്റാനസും ലെഡ് എന്നും പറയും, ടിൻ ആൻഡ് ലെഡ് എന്ന് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ചേർത്താണ് പറയും, ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ കറുത്തിയും വെളുത്തിയും എന്ന് രണ്ട് തരത്തിൽ, രണ്ട് ഈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ രണ്ട് സാധനങ്ങളാണ്, ആറ്റങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷെ സ്വഭാവം ഒന്നാണ്, ഒരേ ഗ്രൂപ്പിലായതുകൊണ്ടാണ് കറുത്തിയും വെളുത്തിയും എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം രസതന്ത്രപരമായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ, കാരണം അതിൻ്റെ എല്ലാ ഓർബിറ്റിലും 4 ഇലക്ട്രോണാണ് ഉള്ളത്, പുറത്തുള്ള ഇലക്ട്രോണാണ് ഒന്നിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് വെളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കറുത്തിയും വെളുത്തിയും എന്നെല്ലാം പറയുമ്പോൾ, നമ്മൾ സയൻസ് പഠിക്കുമ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോഴും ലെഡ് ആൻഡ് ടിൻ ഒരേ ഗ്രൂപ്പിലായതുകൊണ്ടാണ് പെടുത്തി പറയുന്നത്. ഇപ്പം ഈ എൻ രണ്ട് തരത്തിലുണ്ട്, കറുത്തിയുണ്ട് വെളുത്തിയുണ്ട്. വെളുത്തിയം സ്റ്റാനസ് എന്ന് പറയുന്ന അല്ലെ ടിൻ എന്നെല്ലാം ചിലപ്പം പറയാം. അപ്പൊ അകത്ത് ഈയം പൂശുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണ്ട് പാത്രത്തിന്റെ അകത്ത് ഈയം പൂശുകയാണ്. അപ്പൊ ഈയത്തിനൊരു സംരക്ഷണത്തിന്റെ പ്രത്യേകതയുണ്ട്, എല്ലാ ലോഹങ്ങളും തുരുമ്പടിക്കാതിരിക്കാൻ ഇതിന്റെ പുറത്ത് ഈയം പൂശിയാവും. ഇത് വെളുത്തീയമാണ്. അതുമാത്രമല്ല, കുറെ മുമ്പ് വരെ ടിൻ ഫോയിലായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞു തന്നിരുന്നത്. അപ്പൊ ഈ ടിന്നിന് അല്ലെങ്കിൽ ഈയത്തിന് അല്ലെങ്കിൽ വെളുത്തീയത്തിന് ഭക്ഷണങ്ങളെയെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് അവിടെ നമ്മൾ കാണുകയാണ്. കർത്തീയം, ഈയം പൂശുക എന്നുള്ളതിലെല്ലാം ഒരു സംരക്ഷണത്തിന്റെ പ്രതീക അവിടെ വരുന്നുണ്ട്. എന്നിട്ട് എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത് നോക്കുന്നു, ഈയം തന്നുകൊണ്ട് ദേവേന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, അത് ഈ രാക്ഷസന്മാരെയെല്ലാം ഇല്ലാതാക്കി ലോകത്തെ രക്ഷിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. ഇന്ദ്രൻ പറയുകയാണ് ഈയം നമ്മളെ രക്ഷിക്കുന്നു. ഇപ്പൊ തുരുമ്പടിക്കാതിരിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ നശിക്കാതിരിക്കാനും വെളുത്തീയത്തില് ഈയം പൂശുകയും വെളുത്തീയെല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്നു. കർത്തീയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലഡ് എന്നാണ് പറയുന്നത്. അതും രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് ഈ കൃമികളെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഈയം ഉപയോഗിക്കുന്നുണ്ട്. കറുത്തീയം, ലെഡ് ആർസനേറ്റ് എന്തോ പറഞ്ഞിട്ട് കൃമികളെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഈയത്തിന് തന്നെ വേറൊരു റേഡിയേഷനെ എല്ലാം തടുക്കാനുള്ള കഴിവുള്ള ഒരു സംഗതിയാണ് ഈ ഈ ലെഡ് കറുത്തി എന്ന് പറയുന്നത്. അത് മാരക വിഷമാണ്, അതുകൊണ്ടാണ് മറ്റേനെ ഉപയോഗിക്കുന്നത്. അതേസമയം ലെഡിൻ്റെ ഒരു ഗുണമുണ്ട്, എവിടെ നിന്ന് വരുന്ന ഇപ്പം എക്സ്റേ പോലെയുള്ള റേഡിയേഷൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വസ്തു കൂടിയാണ് ലെഡ്. അവിടെയും സംരക്ഷണം എന്നൊരു വകുപ്പ് അതിന് വരുന്നുണ്ട്. അതുമാത്രമല്ല, നാഗഭസ്മം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ ലെഡ് അടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കളുണ്ട്. നാഗെന്ന് പേര് കൊടുക്കാൻ തന്നെ അത് വിഷമാണ്. ആധുനിക സയൻസും പറയുന്നുണ്ട് ലെഡ് പോയ്സൺ ആണ്, പോയ്സൺ ലെഡ് പോയ്സൺ എന്നെല്ലാം കേട്ടിട്ട്. പക്ഷെ അതിനെ മരുന്ന് രൂപത്തിലും നാഗഭസ്മം എന്ന തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചില രോഗങ്ങൾക്കെല്ലാം. അതുമാത്രമല്ല, ഈ ലെഡ് പ്ലംബം എന്ന പേരിൽ ഹോമിയോപ്പതിയിലും ഉപയോഗിക്കുന്നുണ്ട് ഡിപ്രഷൻ പോലായ രോഗങ്ങൾക്ക്. അതേസമയം ഒരു ആത്മഹത്യാ സ്വഭാവമുള്ള, എപ്പോഴും എന്നെ ആരോ കൊന്നുകളയോ എന്നുള്ള പേടിയുള്ള ചില വ്യക്തികൾ, മാനസികരം വിഭ്രാന്തികളുള്ള വ്യക്തികൾക്കെല്ലാം ഈ പ്ലംബം എന്ന മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെഡ് അല്ലെങ്കിൽ ഈയം എന്നത് പലതരത്തിലും മനുഷ്യനെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിൽ, പ്രേതപിശാചി എന്നീ പറയുന്ന രോഗങ്ങളുള്ള അവസ്ഥകളിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാമോ എന്ന് ആയുർവേദത്തിൽ നമ്മൾ എന്നും ഗവേഷണത്തിലൂടെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ആയുർവേദത്തിൽ വരുന്നതാണ്, അല്ലാതെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട്
പ്രേതത്തെയും പ്രേതാദിയോ ഒഴിപ്പിക്കേണ്ട കാര്യം ഒന്നല്ല ഇവിടെ പറയുന്നത്. ഇത് രോഗം മനസ്സിന്റെ ഒരവസ്ഥയാണ്. എന്ത് പറയുന്നു? അപ്പൊ ഇന്ദ്രൻ എന്ത് പറയുന്നുണ്ട്? ലഡ്ഡിന് ഇത്തരം വൈകല്യങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം പ്ലംബം ഹോമിയോപ്പതിയിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇത്തരം വിഭ്രാന്തികളുള്ളവർ, ഡിപ്രഷൻ രോഗമുള്ളവർക്ക്, പാരാലിസിസ് തളർന്നുപോവുക എന്നീ രോഗമുള്ളവർക്ക്, കുട്ടികളില്ലാത്തവർക്ക്, വന്ധ്യതയുള്ളവർക്കെല്ലാം ഇതെല്ലാം ചന്ദ്രന്റെ ഗ്രഹ ആ ബലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനെല്ലാം ചന്ദ്രനുമായിട്ട് ചന്ദ്രന്റെ മനസ്സുമായിട്ട് ബന്ധമുണ്ട്. ഈ കർത്തവാവൻ നാളിലാണ് ഇത്തരം അസുഖങ്ങൾ കൂടുക. അപ്പം അങ്ങനത്തെ അസുഖങ്ങളുള്ള സമയത്ത് ഈ നാഗഭസ്മം പോലെയുള്ളത് അല്ലെ പ്ലംബം പോലെയുള്ളത് ഹോമിയോപ്പതിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അന്യാരംഗം കൊല്ലാൻ വരുന്നതെന്ന് പേടിച്ചുകൊണ്ട് നടക്കുന്ന പിശാചു പിടിക്കുക എന്ന് പേടിച്ച് കണക്കിയല്ലേ എന്നെ കുന്നുകളിൽ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഭയമുള്ളവർക്ക്, പിശാചു എന്ന് പറയുന്നില്ല, ഈ ഭയത്തോടുകൂടി ജീവി മരണഭയമല്ലായിട്ട് നടക്കുന്നവർക്കെല്ലാം പ്ലംബം കൊടുക്കുന്നു എന്ന് നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. എന്നിട്ട് ഈ ഈയം രാക്ഷസന്മാരെ ഓടിക്കുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാമാണ്. ഇത് രാക്ഷസന്മാരെ ഓടിക്കും. അപ്പം നമ്മൾ ശാരീരികമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനുള്ള കഴിവ് ഈ ഈയത്തിനുണ്ട്. ഇത് അതിനെ എല്ലാം തിന്ന് നശിപ്പിക്കുന്ന പറയുന്നത് എല്ലാ പീഡകളിലെയും അതിൽ നിന്നുണ്ടാകുന്ന എല്ലാതരം പീഡകളിൽ നിന്നും അതില്ലാതാക്കും. ഈ ലഡ്ഡിന് അതിനുള്ള കഴിവുണ്ട്. അതായത് ശാരീരിക മാനസികപരമായ പ്രശ്നങ്ങളും, അതേസമയം ഇങ്ങനെ കർത്തവാമൻ നാളിലാണ് ക്ഷുദ്രജീവികളെല്ലാം നമുക്ക് പുറത്തു നിന്നുള്ള ഈ കീടങ്ങളും മറ്റും ഇതെല്ലാം ആക്രമിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ ചാരി എന്ന് പറയുമ്പോൾ എന്തും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ ഇതിനെ എന്താ ഉപയോഗിക്കുന്നുണ്ട്? വിഷമായിട്ട് കീടനാശിനികളായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നു? നമ്മുടെ കുതിരകളെയും പശുക്കളെയും വൃദ്ധന്മാരെയും എല്ലാം കൊല്ലാനാണ് നീ വരുന്നതെങ്കിൽ നമ്മൾ ഈ ഈയത്താൽ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. അതായത് പശുക്കളെ എല്ലാം കീടങ്ങൾ അല്ലെങ്കിൽ പശുക്കളെ കുതിരകളെ എല്ലാം നശിപ്പിക്കാൻ വരുന്ന, അപ്പോൾ മറ്റുള്ള വസ്തു ഇപ്പോൾ ഈ കീടങ്ങളെല്ലാം തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന ശത്രു എന്ന് പറയുമ്പോൾ എന്തും വരാം, കീടങ്ങളും എല്ലാം ആകാം, ബാക്ടീരിയകളാകാം, അതിനെയെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈയത്തിനുണ്ട് എന്ന് ഈയത്തിൻ്റെ ആ ഒരു ഇത്തരം അവസരങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചന്ദ്രൻ്റെ ബലം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ലോകത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്ക് അത്തരം അവസരങ്ങളിൽ ഈയത്തിന് കുറേ പ്രാധാന്യമുണ്ട് എന്ന് പറയുകയാണ്. അതിൽ നിന്നുള്ള പ്രയാസങ്ങൾ എന്നിട്ടോ ഞങ്ങളുടെ ഭാവി സംരക്ഷിക്കുന്നതിന് ഈ ഈയം തുണയാകും എന്ന് പറയുകയാണ്. അപ്പൊ ഈയത്തിന്റെ വലിയൊരു മഹത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആയുർവേദത്തില് ഈയത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് നാഗഭക്ഷണം, അത് മാത്രമല്ല പലതും ഉണ്ട്. അത് ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിസ്തരിച്ച് പറഞ്ഞു തരും. പക്ഷേ ഇന്നുള്ള അലോപ്പതിക്കാർ പറയുന്നുണ്ട് അതൊന്നും കൊടുക്കരുത്, ഈയം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയും, മനുഷ്യന് വലിയ ഹാനികരമാണെന്ന്. ലെഡ് പോയ്സൺ അല്ല, അതേസമയം പ്രിന്റിങ് മെഷീനെല്ലാം ചെയ്യുന്നിടത്തൊന്നും ഇതെല്ലാം ശരീരത്തിൽ എത്രയോ കയറി പോകുന്നോ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ രൂപത്തിലാണ്. ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ മൈന്യൂട്ട് നിലയിലാണ്. ഇവിടെ ഇതിലുമെല്ലാം അത്തരം പ്രോസസ്സിലൂടെയാണ്. അതിനെയൊന്നും സ്റ്റഡി ചെയ്യാതെ മനസ്സിലാക്കാതെ എന്തെങ്കിലും കമൻസ് പാസ്സാക്കേണ്ടവർക്ക് പാസ്സാക്കാം. അതുകൊണ്ട് അത്തരം ഒരു വിവാദത്തിലേക്കൊന്നും ഞാൻ തലയിടുന്നില്ല. ഞാൻ ഇവിടെ കണ്ടതിനെ അത്തരത്തിൽ അങ്ങ് പറയുന്നു. പിന്നെ ചില ആയുർവേദ വൈദ്യത്തിന് ഈയത്തിനുള്ള പ്രാധാന്യമെല്ലാം ഞാൻ അവിടെ എടുത്തു പറയുന്നു. പക്ഷെ ഈയം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈയം രണ്ട് തരത്തിലുണ്ട്, കത്തിയും വെളുത്തിയും. വെളുത്തെല്ലാം ടിന്ന് പാക്കിങ്ങിനും പാത്രത്തിൻ്റെ അകത്തെല്ലാം തുരുമ്പിക്കാനും അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റേ റേഡിയേഷനെ തടുക്കാനല്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയല്ല ആ വീക്ഷണ കോടതിയിൽ കൂടി വേണം നമ്മൾ ഈയത്തെ വീക്ഷിക്കുക.